ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്, മോണ്ടി തേഴ്സ്ഡേ. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അവസാന ആഴ്ചയിൽ, വ്യാഴാഴ്ചയിൽ നടന്നത് എന്താണ്? അന്ന് പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ ആചരിക്കുന്നു. അത് യഹൂദന്മാർ വർഷാവർഷങ്ങളായിട്ട് ഇപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു വലിയ ആഘോഷമാണ്. ഒരുപക്ഷെ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പരിചയം കാണും. ഈ ചിത്രം എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. യേശു ഇതാ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആ തീൻ മേശയിൽ ഇരിക്കുന്നു. പെസഹ, അവിടെ ബ്രെഡുണ്ട്, അല്പം വീഞ്ഞുണ്ട്, ഇതെല്ലാം കഴിക്കുന്ന ഒരവസരം. പക്ഷേ ഈ പടത്തിൽ കാണുന്ന ഈ പെസഹ കഴിക്കുന്ന ഈ ആഹാര സമയത്തിന് തൊട്ട് മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് എന്താ നടന്നതെന്ന് വെച്ചാൽ, യേശു അവരെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്ത് ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരി മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ പാത്രമെടുത്ത് വെള്ളം അതിനകത്തൊഴിച്ച് ഓരോ ശിഷ്യന്മാരുടെ കാലും കഴുകാൻ തുടങ്ങി. ഒരു പക്ഷേ ഇത് നിങ്ങൾ അറിയുന്നത് നമ്മുടെ പള്ളികളിലൊക്കെ ഫീറ്റ് വാഷിംഗ്, കാൽ കഴുകൽ ശുശ്രൂഷയാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ഏറ്റവും താഴേക്കിടെ കിടക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് യേശു അവിടെ ചെയ്തത്. ഇംഗ്ലീഷിൽ ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ജീസസ് വാസ് ഇൻ ടു ടവൽസ് ആൻഡ് നോട്ട് ടൈറ്റിൽസ്. യേശു ക്രിസ്തു തുടയ്ക്കുന്ന തുണിയാണ് എടുക്കുവാൻ ആഗ്രഹിച്ചത്, അല്ലാതെ ഏതോ വലിയ പദവിയല്ല. താഴ്മയുടെ പര്യായമായിട്ട് പലപ്പോഴും കാണുന്ന ഈ ചിത്രമാണ് കാൽ കഴുകുന്നത്. ഇനി ചോദ്യം, ഈ ദിവസം പെസഹ ദിവസം യേശു താഴ്മ ധരിച്ചതുപോലെ മനഃപൂർവമായിട്ട് താഴ്മ ധരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ എനിക്കുണ്ട്? ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇന്ന് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ആ വീട്ടിലെ എല്ലാ പാത്രങ്ങളും അടുക്കളയിൽ കൊണ്ടുപോയി കഴുകുക. അത് പലപ്പോഴും നമ്മൾ ആരും ചെയ്യാത്ത കാര്യമാണ്. നമ്മൾ വിചാരിക്കും, അയ്യോ അതെൻ്റെ വീട്ടിലെ വേലക്കാർ ചെയ്യേണ്ട കാര്യമല്ലേ. താഴ്മ, യേശു ചെയ്തത് അവിടുത്തെ വേലക്കാരൻ ചെയ്യേണ്ട കാര്യം. ഒരിടത്ത് ചെന്ന് കഴിക്കാൻ ക്യാൻറ്റീനിലോ അല്ലായെങ്കിൽ ഹോട്ടലിലോ ഇരിക്കുമ്പോൾ പാത്രം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് ഗ്ലാസ് ഇരിപ്പുണ്ടെങ്കിൽ, നാല് പേരിരിക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് മലർത്തി വെച്ചിട്ട് സ്വന്തം ഗ്ലാസ്സിൽ മാത്രം വെള്ളമൊഴിക്കാതെ മറ്റ് നാല് പേരുടെയും ഗ്ലാസ്സിലോട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്താലോ? ഏയ്, അതവിടുത്തെ വെയിറ്ററുടെ ജോലിയല്ലേ. യേശു ചെയ്തത് അവിടുത്തെ വെയിറ്ററുടെ ജോലിയാണ്. നമ്മൾ താമസിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ബ്രഷും ഹാർപിക്കിൻ്റെ സൊല്യൂഷനും എടുത്തുകൊണ്ട് പോയി, സോപ്പും എടുത്തുകൊണ്ട് പോയി ആ പബ്ലിക് ടോയ്ലറ്റ് വൃത്തിയാക്കുക. ഹേയ്, ഉയ്യോ അതിനാ ഏൽപ്പിച്ചേക്കുന്ന വേറെ ആൾക്കാരുണ്ട്, അവരെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നെപ്പോലുള്ളവർക്കല്ല ഈ ജോലി. യേശു താഴ്മ ധരിച്ച് മറ്റുള്ളവൻ്റെ കാല് കഴുകി. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. പലപ്പോഴും താഴ്മ ധരിക്കുക അല്ലെങ്കിൽ താഴ്മയിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരം, അയ്യോ ഭവ്യമായിട്ട്, ഓ നല്ലൊരു സാധാരണ, യോ താഴ്മയുള്ള, ഇത്രയും വിനയുള്ള നല്ലൊരു പയ്യനെ കാണാൻ പറ്റുമോ, നല്ലൊരു കൊച്ചിനെ കാണാൻ പറ്റുമോ? അതല്ല താഴ്മ വിനയം. മനഃപൂർവമായിട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചെയ്യണം. അന്നേരമാണ് നമുക്കൊരു വ്യത്യാസം തോന്നുന്നത്. തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന അവരുടെ കൂടെ ഇറങ്ങുക, അവർ ചെയ്യുന്നത് പോലെ ജോലി ചെയ്യുക. ഏയ്, അവർ ചെയ്യുന്ന ജോലി ഞാനെന്തിനു ചെയ്യുന്നേ? യേശു മറ്റുള്ളവരുടെ കാൽ കഴുകി.
എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെപ്പോഴും ചില കാര്യങ്ങൾ ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മുടെ വേലക്കാർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്യണം, അവർ ചെയ്താൽ മതി, ആ അതൊന്നും എനിക്ക് പറ്റിയ കാര്യമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മൾ മനഃപൂർവ്വമായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ താഴ്മ ആധരിക്കുകയാണ്. കാരണം യേശു അവിടെ ആ കാലി കഴിയേണ്ട ഒരു ആവശ്യവുമില്ല, അതിനുശേഷമാണ് ഈ അന്ത്യത്താഴം കഴിച്ചതെന്ന് ഓർമ്മ വേണം. ബിഫോർ ദ ലാസ്റ്റ് സപ്പർ ദ ഫീറ്റ് വാഷിംഗ് കെയിം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീസസ് വാസ് നെവർ ഇൻ ടു ടൈറ്റിൽസ്, ഹി വാസ് മോർ ഇൻ ടു ടവൽസ്. യേശു സ്ഥാനത്തെ പിടിച്ചു വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് മറ്റുള്ളവരുടെ കാല് കഴുകി തുടയ്ക്കുന്ന ടവൽ തോർത്ത് അത് കയ്യിൽ ധരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള പിടുത്തം അതിനേക്കാളും ഉപരി കയ്യിലുള്ള തോർത്തിൽ ഉള്ള പിടുത്തം ആകട്ടെ, അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവെ, പലപ്പോഴും പെസഹായുടെ വിരുന്ന് കുർബാന കൈക്കൊള്ളുവാൻ ഞങ്ങളെല്ലാം മിടുക്കരാണെങ്കിലും അതിന് തൊട്ട് മുൻപ് നടന്ന മറ്റുള്ളവരുടെ കാല് കഴുകിയ ആ ശുശ്രൂഷയിൽ പലപ്പോഴും ഞങ്ങളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ആ താഴ്മ ധരിക്കുന്ന യേശുവിനെ പോലെ ആകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ